എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടോ? സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ കേരളം ഇതുവരെ നടത്തിയിരുന്ന കുതിപ്പ് പ്രീ ക്വാർട്ടറിൽ അവസാനിച്ച് കേരളം പാതി വഴിയിൽ വീണിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസണും നമ്മുടെ സച്ചിൻ ബേബിയൊക്കെ വളരെ മനോഹരമായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ബാറ്റിംഗ് ഓർഡറിൽ സ്വയം പ്രൊമോട്ട് ചെയ്തിട്ടാണ് സഞ്ജു സാംസൺ ഇറങ്ങിയത്. സാധാരണ കേരളത്തിന് വേണ്ടിയിട്ട് 6-ാം സ്ഥാനത്തായിരുന്നു സഞ്ജു സാംസൺ ബാറ്റിംഗിന് ഇറങ്ങുന്നത്. ഇന്ന് സ്വയം പ്രൊമോട്ടഡ് ആയിട്ട് 3-ാം സ്ഥാനത്ത് സഞ്ജു സാംസൺ വന്ന് പുള്ളി ഹാഫ് സെഞ്ചുറി ഒക്കെ അടിച്ചു. അത് വളരെ നല്ല കാര്യം തന്നെയായിരുന്നു. കാടൻ ബെട്ടിന് പകരം ക്ലാസിക് ക്രിക്കറ്റിംഗ് ശൈലിയിൽ കൂടി തന്നെ വളരെ വേഗത്തിൽ ബൗണ്ടറിയും സിക്സറുകളും ഒക്കെ അടിച്ച് റൺസ് സ്കോർ ചെയ്യാൻ തന്നെയാണ് സഞ്ജു ശ്രമിച്ചത്. പക്ഷേ വിജയം നടന്നില്ല. 9 റൺസിനായിരുന്നു കേരളത്തിന്റെ പരാജയം. 184 എന്ന വിജയലക്ഷ്യവുമായിട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 175 റൺസ് എന്ന വെളിപ്പാട് അകലെയുള്ള സ്കോറിൽ പാതി വഴിയിൽ വീഴുകയായിരുന്നു. സഞ്ജു വി സാംസൺ ഇറങ്ങിയിട്ട് നമ്മുടെ ബാറ്റിംഗിൽ നമ്മൾ കണ്ടതാണ്, 4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 31 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു സഞ്ജു വി സാംസൺ സ്വയം ബാറ്റിംഗിന് ഇറങ്ങുന്നത്. 27 പന്തുകൾ കൊണ്ട് തന്നെ സഞ്ജു വി സാംസൺ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ ഇന്ന് ഹാഫ് സെഞ്ചുറി സ്വന്തമാക്കിയായിരുന്നു. 38 പന്തുകളിൽ നിന്നും 59 റൺസ് സഞ്ജു നേടിയപ്പോൾ മറുവശത്ത് സച്ചിൻ ബേബി വളരെ വേഗത്തിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സ്കോർ ഉയർത്താനായിരുന്നു ശ്രമിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത സൗരാഷ്ട്രയ്ക്ക് വേണ്ടിയിട്ട് വളരെ മികച്ച പ്രകടനമായിരുന്നു ഷെൽഡൺ ജാക്സൺ നടത്തിയത്. ജാക്സൺ 44 പന്തിൽ നിന്നും 64 റൺസ് എടുത്തു. അതേസമയം ചേതേശ്വർ പുജാര 11 പന്തുകളിൽ നിന്നും 11 റൺസുമായിട്ട് കീഴടങ്ങുകയായിരുന്നു. മനുകൃഷ്ണന് മുന്നിലായിരുന്നു പുള്ളി കീഴടങ്ങിയത്. അപ്പം സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ സഞ്ജു വി സാംസൺ സ്വയം മുന്നിലേക്ക് ഇറങ്ങി കേരളത്തിനെ ബാറ്റിംഗിൽ നയിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും 9 റൺസ് അകലെ കേരളം പൊരുതി വീഴുകയായിരുന്നു.